മുസ്ലിം ലീഗ് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. രണ്ട് തവണയായി തുടർച്ചയായി ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നതിൻ്റെ ക്ഷീണം ഒരു വശത്ത്, വോട്ട് ബാങ്കായ സംസ്ഥയിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം അകൽച്ചയും പരാതികളും മറുവശത്ത്, പിന്നെന്തോ വേണം. കുറച്ചു കാലമായി തുടരുന്ന സമസ്ത ലീഗ് പ്രശ്നം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോഴാണ് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത്. ഈ അവസരത്തിൽ മുസ്ലിം ലീഗിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. വോട്ട് ബാങ്കായതിനാൽ പുകഞ്ഞ സമസ്ത പുറത്തെന്ന് പറയാൻ ലീഗിന് കഴിയുന്നില്ല. സമസ്തയിൽ ലീഗ് വിരുദ്ധരുണ്ടെന്ന് രഹസ്യമായി മാത്രം പറഞ്ഞിരുന്ന ലീഗ് ഇപ്പോൾ അവരെ CPM വിലക്കെടുത്തെന്ന ഗുരുതര ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നു. പോയപ്പോക്കെ സംസ്ഥയുമായുള്ള ഈ പ്രശ്നത്തിന് കാരണക്കാർ ഇടത് അനുകൂല നേതാക്കളാണെന്ന വാദത്തിലൂടെ സംസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനാണ് ചിലരുടെ ശ്രമം. ഇതിനെ നിരാകരിച്ച് സംസ്ഥയും രംഗത്തുണ്ട്. CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ ഉയർത്തിവിട്ട തട്ടം വിവാദത്തിൽ ചില മുസ്ലിം സംഘടനകൾ വേണ്ട വിധം പ്രതികരിച്ചില്ലെന്ന ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ വിമർശനമാണ് ഇപ്പോൾ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ മതവിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ട ചില മതസംഘടനകൾ ഒന്നും മിണ്ടുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായെന്ന് കരുതുന്ന ചിലർ സമുദായ നേതൃത്വത്തിലുണ്ടെന്നുമാണ് PMA സലാം പറഞ്ഞത്. വഖഫ് നിയമനത്തിൽ മുസ്ലിം സംഘടനകളെ അണിനിരത്തി ലീഗ് നടത്തിയ സംയുക്ത പ്രക്ഷോഭത്തിൽ സമസ്ത പിൻവാങ്ങിയിരുന്നു. പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ മുഖ്യമന്ത്രി ഫോൺ വിളിച്ചതിന് പിന്നാലെയായിരുന്നു ആ പിന്മാറ്റം. സലാമിൻ്റെ മുനവച്ച വാക്കുകൾ ജെഫ്രി തങ്ങളെ ലക്ഷ്യമിട്ടാണെന്ന്, ഇത് തിരുത്തണമെന്നുമാണ് സമസ്തയുടെ ആവശ്യം. സലാം ആരെയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ പരാതി ഉന്നയിച്ച സമസ്ത പോഷക സംഘടനാ ഭാരവാഹികളോട് തലയിരിക്കുമ്പോൾ വാലാടേണ്ടെന്ന മുന്നറിയിപ്പ് നൽകി. വാലല്ല, തലകൾ തന്നെയാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് സമസ്തയും തിരിച്ചടിച്ചു. സമസ്തയിലെ ഇടതനുകൂല നേതാക്കൾ ലീഗിനെതിരെ സംസാരിക്കുമ്പോൾ വിമർശിക്കാനും തുറന്നു കാട്ടാനും അവകാശമുണ്ടെന്നാണ് ലീഗിൻ്റെ നിലപാട്. താൻ പറഞ്ഞതല്ല മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണെന്ന് കൂടി സലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സാദിഖലി തങ്ങളെ നേരിട്ട് കണ്ട് പരാതി നൽകാനാണ് സമസ്തയുടെ തീരുമാനം. മുസ്ലിം സമുദായ സംഘടനകളിലെ ഏറ്റവും പ്രബലരായ EK സുന്നി വിഭാഗം സമസ്ത ലീഗിൻ്റെ അടിയുറച്ച വോട്ട് ബാങ്കായാണ് അറിയപ്പെടുന്നത്. 1989 പിളർപ്പിന് ശേഷം പ്രബല വിഭാഗമായി തുടരുന്നതും EK സുന്നി വിഭാഗമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP വിഭാഗം സുന്നികൾ പിളർപ്പിന് ശേഷം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞപ്പോൾ ലീഗിന് തുണയായി കട്ടയ്ക്ക് നിന്നത് EK സുന്നി നേതൃത്വവും അണികളുമാണ്. സമസ്തയിലെ പിളർപ്പിന് വഴിവെച്ച കാരണങ്ങളിലൊന്ന് ലീഗുമായി സമസ്തയ്ക്കുള്ള അഭേദ്യമായ ബന്ധം കൂടിയായിരുന്നു. ഫലത്തിൽ EK സുന്നികളുടെ രാഷ്ട്രീയ രൂപം കൂടിയായി മാറി മുസ്ലിം ലീഗ്. സമസ്ത നേതൃത്വവും പാണക്കാട് കുടുംബവും തമ്മിൽ പുലർത്തിയ ഹൃദയബന്ധം ഇരു സംഘടനകളും തമ്മിൽ വിടവുകളില്ലാതാക്കി. ഈ ബന്ധത്തിനാണ് ഇപ്പോൾ ഉലച്ചിലുണ്ടായത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.